അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ബഹുമാന്യരെ, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് നമുക്കറിയാം. രോഗികളായും അതുപോലെ ചിലപ്പോൾ തീരദേശങ്ങളിലൊക്കെ വിപത്തുകളിൽപ്പെട്ടും പലവിധത്തിലും പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ സാന്ത്വനത്തിന് അർഹരായി നമ്മുടെ നാടുകളിലുണ്ട്. ഈ മഹത്തായ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നാം കാരുണ്യ കൈനീട്ടത്തിന്റെ വക്താക്കളാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ SOS സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി മാത്രം റമദാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച റിലീഫ് ഡേ ആയി ആചരിക്കുകയാണ്. എത്രയോ വീടില്ലാത്തവർക്ക്, 1000 വീടുകൾ പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും 200 വീടുകൾ ഇപ്പോൾ നിർമ്മാണത്തിൽ നടക്കുകയുമാണ്. തീരദേശത്ത് ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ SOSന്റെ പ്രവർത്തകർ, നേതാക്കളെത്തി അവിടെ അവർക്ക് ഭക്ഷണവും മറ്റ് വസ്തുക്കളും വിതരണം ചെയ്യുകയാണ്. അതുപോലെ ഒരു വീൽ ചെയർ പോലും വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് പുറം ലോകം കാണാൻ വീൽ ചെയറുകൾ നമ്മൾ വിതരണം ചെയ്യുകയാണ്. ഒരു കഴിവുമില്ലാത്ത രോഗികൾക്ക് സ്ഥിരം മെഡിക്കൽ കാർഡ് നൽകുകയാണ്. അതുപോലെ നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലും അവർ സജീവ സാന്നിധ്യം ഉണ്ടായി അവരുടെ സേവനങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഫ്രീയായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ധാരാളം രോഗികളും ആംബുലൻസുകളും ആശുപത്രികളിൽ ഭക്ഷണ വിതരണവും ഇപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമീപത്ത് 1500 ആളുകൾക്ക് നോമ്പുതുറ നമ്മുടെ സാന്ത്വനത്തിന്റെ കീഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സാന്ത്വനം കുടിവെള്ള പദ്ധതി കൊണ്ട് പലർക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ പാവപ്പെട്ട അത്യാവശ്യക്കാരായ ആളുകളെ സെലക്ട് ചെയ്ത് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാന്ത്വന പരിപാടികൾക്ക് പുറമെ തിരുവനന്തപുരത്ത് ശ്രീചിത്ര ആശുപത്രിയുടെയും അതുപോലെ RCCയുടെയും തൊട്ടടുത്ത് ഒരു വലിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. 300 ആളുകൾക്ക് താമസിക്കാനും അതുപോലെ പരിചരണം നടത്താനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സംവിധാനം ചെയ്തുകൊണ്ടുള്ള സാന്ത്വന കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവനങ്ങൾ ചെയ്യുന്ന SOSന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിങ്ങൾക്കും മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ മനുഷ്യസ്നേഹികളായ നല്ല മനസ്സുള്ള എല്ലാവരും ഒരുമിക്കണമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും നമ്മുടെ പ്രവർത്തകർ സജീവമായി ഇറങ്ങി എല്ലാ മനുഷ്യസ്നേഹികളുടെയും സഹായങ്ങൾ സംഘടിപ്പിക്കണമെന്നും ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വതആല രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ സഹകരിക്കുന്നവർക്കും എല്ലാവിധത്തിലുമുള്ള കാവൽ നൽകുമാറാകട്ടെ. ഈ മഹത്തായ റമദാനിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി ഈ റിലീഫ് ഡേ വിജയിപ്പിക്കാൻ വേണ്ടി സഹായ സഹകരണം സംഘടിപ്പിക്കുന്നതിലും സഹായിക്കുന്നതിലും മുൻപന്തിയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. അർഹമുറാഹിമീനായ റബ്ബ് എല്ലാവരുടെയും സർവ്വപ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുകയും നാം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൻ്റെ പേരിൽ നമ്മെ അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹായിക്കുന്നവർക്കെല്ലാം അള്ളാഹുവിന്റെ സഹായം അള്ളാഹു ധാരാളമായി ചൊരിച്ചു കൊടുക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.